നമ്മൾ ഇന്ന് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാനോൺ M50 മാർക്ക് II എന്ന് പറഞ്ഞ ഒരു കാനോണിന്റെ ഒരു ക്യാമറയാണ് നമ്മുടെ കയ്യിലുള്ളത്. മിററർലെസ് ക്യാമറയാണ്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റായിട്ട് കാണുന്നത് ഇതിൻ്റെ യൂസർ മാനുവലാണ്. ബോക്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ വാറണ്ടി കാർഡാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒരു കാർഡ് കൂടിയുണ്ട്, വാറണ്ടി കാർഡ് ബന്ധപ്പെട്ടിട്ടുള്ള ക്യു ആർ സ്കാൻ കോഡ് അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ കാനോണിൻ്റെ ഒരു സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട് അവർ. ഇതൊരു ബാറ്ററിയാണ്. കാനോണിൻ്റെ ഒരു ചെറിയൊരു ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. LPE 12 ആണ് ബാറ്ററിൻ്റെ നെയിം. പിന്നെയുള്ളത് നമ്മുടെ കിറ്റ് ലെൻസാണ്. ചെറിയൊരു കിറ്റ് ലെൻസാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അധികം വെയിറ്റൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ക്വാളിറ്റിയുള്ളൊരു കിറ്റ് ലെൻസാണ്. 15-45 mm ആണ് കിറ്റ് ലെൻസ്. അപ്പോൾ ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. പിന്നെ ഇതിനോട് ചാർജർ കേബിൾ വരുന്നുണ്ട്. ഇതിൻ്റെ കേബിളാണ്. അതിൻ്റെ അഡാപ്റ്ററാണിത്. ഇതാണ് നമ്മുടെ ക്യാമറ. വളരെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു ക്യാമറയാണിത്. ഏകദേശം ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 357 gram ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഈ യൂട്യൂബ് ചെയ്യുന്നവർക്കും വ്ളോഗിങ് ചെയ്യുന്നവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം. ഇവിടെ വ്യൂ ഫൈൻഡർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രീനുണ്ട്. LCD സ്ക്രീനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കിത് വ്ളോഗിങ്ങിന് വേണ്ടിയിട്ട് ഓപ്പോസിറ്റാക്കി കയറി വെച്ചിട്ട് നമുക്കിത് വ്ളോഗ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ഇവിടെ മെനു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, പ്രിവ്യൂവിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഡിലീറ്റ് അങ്ങനെയുള്ള സെറ്റ് ചെയ്യാനുള്ള സെറ്റിങ്സിനൊക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് ബട്ടൺസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് മാനുവൽ ബട്ടൺ, അതുപോലെ ക്യാമറ നമുക്ക് ഫോക്കസ് ചെയ്യാനും അതുപോലെ ക്യാമറ ഫോട്ടോസ് എടുക്കാനും പറ്റിയിട്ടുള്ള ബട്ടണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഉള്ളത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബട്ടണാണ്. പിന്നെ അതേപോലെ തന്നെ മോഡുകൾ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ബട്ടൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓഫ്, ഓൺ, ഈ ഒരു സൈഡിൽ മെയിനായിട്ട് ഇതൊക്കെയാണ് വരുന്നത്. ഈ ഒരു സൈഡിൽ വരുമ്പോൾ നമുക്കൊരു HDMI പോർട്ട് കാണാം. ഡാറ്റ ട്രാൻസ്ഫറിങ്ങും കാര്യങ്ങൾക്കൊക്കെ ഉള്ളത് ഇവിടെ ഉണ്ട്. പിന്നെ മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ചെറിയൊരു ഫ്ലാഷ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് കാണാം. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് മൈക്ക്, എക്സ്റ്റേണൽ മൈക്ക് ഏഡ് ചെയ്യാനുള്ള 3.5 mm ജാക്കിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. എന്താണ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളൊരവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ബാറ്ററി പോർട്ട് ചെയ്യാനുള്ള സ്ഥലമാണ് ഇവിടെ ഉള്ളത്. ഇത് രണ്ട് കയ്യിലുള്ളൊരു കാർഡാണ്. അവരുടെ കാർഡൊന്നും ഇതിൽ കിട്ടിയിട്ടില്ല. പൊതുവേ നമുക്ക് ക്യാമറ വാങ്ങുമ്പോൾ അതിനോടൊപ്പം ഒരു ബാഗൊക്കെ ഫ്രീ കിട്ടും ബാക്കിയുള്ള കമ്പനിയിലൊക്കെ. ഇത് ഇവർ അതൊന്നും കൊടുത്തിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതെന്താണെന്നുള്ളത് അതുപോലെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഗിംബലും അതുപോലുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്ഥലമാണിത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുൻഭാഗം വരുന്നത്.
സംഭവം ഓൺ ആയിട്ടുണ്ട്. നമുക്ക് ലെൻസ് കൂടി ഒന്ന് ഏഡ് ചെയ്ത് നോക്കാം. ഒന്ന് ഓഫ് ചെയ്യാം. ഈ പോയിൻ്റാണ് വെക്കേണ്ടത് ശരിക്കും. ഈ പോയിൻ്റ് വെച്ചിട്ട് ക്ലോക്ക് വൈസ് അങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഈ ക്യാമറയുടെ ഈ ഭാഗം ലോക്ക്ഡ് ആയിരിക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വരില്ല, ഇത് ലോക്ക്ഡ് ആയിരിക്കും ലെൻസ്. അപ്പോൾ ഇതിന് മുന്നോട്ടേക്ക് വലിച്ചിട്ട് അവിടേക്ക് തിരിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഇതൊന്ന് ഓണാക്കി നോക്കാം. ലെൻസ് ഒന്ന് പുഷ് ചെയ്യാനാണ് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് സൈഡ് വരുന്നത്, ഇങ്ങനെയാണ്. നമുക്ക് എന്നാൽ ഇതിൻ്റെ രണ്ടുമൂന്ന് ഫോട്ടോസും അതുപോലെ തന്നെ ചെറിയൊരു വീഡിയോ ടെസ്റ്റൊക്കെ ഒന്ന് നടത്തി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ ടെസ്റ്റാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫുൾ എച്ച് ഡിയിലാണ് നമ്മളിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ ഫോക്കസിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഫോക്കസിംഗ് ഒന്നും തീരെ വിട്ടും പോകുന്നില്ല എന്ന് തന്നെ പറയാം. ഈ ഫോക്കസിങ്ങൊക്കെ വീഡിയോയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇതാണ്. അതുപോലെ നിങ്ങൾ കേൾക്കുന്ന വോയിസ്, ഇതിലെ ഇൻറ്റേർണൽ മൈക്കാണ്. നമ്മൾ എക്സ്റ്റേണൽ മൈക്കൊന്നും ഇതിൽ ഏഡ് ചെയ്തിട്ടില്ല. അതുപോലെ ട്രൈപോഡ് അങ്ങനെയൊന്നും യൂസ് ചെയ്തിട്ടില്ല. കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ വ്ളോഗ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ സൗണ്ടും കാര്യങ്ങളൊക്കെ ഇൻറ്റേർണൽ ആയിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വോയിസിൽ മനസ്സിലാവും എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന്. അപ്പോൾ ഈ ക്യാമറയിലെടുത്ത വീഡിയോ ക്ലിപ്സൊക്കെ നിങ്ങൾ കണ്ടുവല്ലോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഫോട്ടോസും നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോസാണ്. ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം രണ്ട് മൂന്ന് ഫോട്ടോസ് ഇതിൽ എടുത്തിട്ടുണ്ട്. അതിൽ ഇട്ടേക്കാം. ഞാനിത് വാങ്ങിയത് IMA സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിന്നാണ്. അതിലാണ് ഏറ്റവും കൂടുതൽ പൈസ കുറവായിട്ട് കണ്ടത്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ്.